പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയിലേക്കാണ് എസ് എൻ എ രോഗം. നമുക്കറിയാമല്ലോ ആ രോഗം ബാധിച്ച ഒരു കുട്ടി കൂടി സഹായം തേടുകയാണ്. കൊച്ചി ഗാന്ധിനഗറിലെ 7 വയസ്സുകാരി യശ്വിതയ്ക്കാണ് സഹായം വേണ്ടത്. 75 ലക്ഷം രൂപയാണ് ഇത് ചികിത്സയ്ക്ക് ആവശ്യമാകുന്നത്. പക്ഷെ കുടുംബം പറയുന്നത് പണം വേണമെന്നില്ല, ആ മരുന്നെങ്കിലും കൃത്യമായി എത്തിച്ചു നൽകാനുള്ള ഒരു സഹായമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇവർക്ക് പുറത്തു പോകണമെന്ന് ഭയങ്കര പൊതുവെ, പക്ഷെ പിള്ളേരുടെ കൂടെ കളിക്കാൻ പറ്റൂല. എന്നെ കൊണ്ട് പുറത്താക്കും എന്ന് പറയും, പുറത്തു കൊണ്ട് പുറത്ത് ഇരുത്തും. ഇരുത്തി അവളുടെ കൂട്ടത്തിൽ നിന്ന് കളിക്കും പിള്ളേര്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർക്കും മതിയാവില്ല, അവർ ഓടും, ഒരു ഒറ്റയ്ക്കാവും. രാത്രി നമ്മളെല്ലാവരും സൈക്കിൾ ഓടിച്ച് കളിക്കും, അപ്പൊ ഇവള് മാത്രം ഇങ്ങനെ വിഷമിച്ചിരിക്കും. ചിറക് മുളയ്ക്കും മുൻപേ തളർന്നു പോയ ചിത്രശലഭമാണ് യശ്വിത. സ്പൈനൽ മസ്കുലർ അട്രോഫിയുടെ ടൈപ്പ് 2 വകഭേദമാണ് പിടികൂടിയത്. ആശുപത്രികൾ കയറി ഇറങ്ങി ഏറെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. കോടികൾ വിലമതിക്കുന്ന കുത്തിവയ്പ്പല്ല യശ്വിതയ്ക്ക് ആവശ്യം. ടൈപ്പ് 2 എസ് എം എക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് റിസ്റ്റിപ്ലം എന്ന മരുന്നാണ്. ഇത് തുടർച്ചയായി കഴിക്കണം. കുറഞ്ഞത് 1 വർഷമെങ്കിലും കഴിച്ചാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ 1 ഡോസിന് വേണം 6 ലക്ഷം രൂപ. പണം ലഭിച്ചില്ലെങ്കിലും മരുന്നെങ്കിലും ലഭ്യമാക്കണമെന്ന് അപേക്ഷിക്കുകയാണ് യശ്വിതയുടെ കുടുംബം. എനിക്ക് മരുന്ന് വാങ്ങി ചെന്നാലും മതി. എന്റെ മോൾക്ക് മരുന്ന് കിട്ടി അവന്റെ മസിൽസ് സ്ട്രെങ്ത് ആകും. ഒട്ടും സ്ട്രെങ്ത് ഇല്ല. ഒരു സ്കെച്ചിന്റെ മൂടി തുറക്കാൻ പറ്റുന്ന എന്റെ സഹായമേ. ദുരിത വഴിയിലൂടെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. ലോൺ മൂലം അടയ്ക്കാൻ പറ്റാതെ വണ്ടി ഓട്ടോ ഇല്ല. ഇതിനെ പറയാൻ മനോരമ ന്യൂസ്, കൊച്ചി.